ഹായ് ഫ്രണ്ട്സ്, ഇപ്പം ഞാനിന്ന് നിങ്ങളുടെ മുമ്പിൽ എത്തിയിരിക്കുന്നത് മർച്ചന്റ് നേവിയിൽ എങ്ങനെ ജോയിൻ ചെയ്യാം എന്നതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. മർച്ചന്റ് നേവിയിൽ ഡെക്കേഡായി ജോയിൻ ചെയ്ത് ഓഫീസർ റാങ്കിലേക്ക് എങ്ങനെ പ്രൊമോഷൻ നേടാം എന്നതിനെക്കുറിച്ച് പറയാൻ വേണ്ടിയാണ്. ഇന്നത്തെ ഈ ഒരു സമൂഹത്തിൽ ഒരുപാട് പേര് വന്ന് ജോലി ചെയ്യുന്നൊരു ഫീൽഡാണ് മർച്ചന്റ് നേവി എന്നത്. അതുകൊണ്ട് തന്നെ മർച്ചന്റ് നേവിയിൽ വർക്ക് ചെയ്യുന്ന ഒരാളെന്ന സ്ഥിതിക്ക് എന്നോട് ഞാനുമായി ബന്ധപ്പെട്ട ഒരുപാട് പേര് ഇതിനെക്കുറിച്ച് ചോദിക്കാറുണ്ട്. അപ്പോഴെനിക്ക് തോന്നുന്നത് മറ്റു ചിലരും ഇതിനെക്കുറിച്ച് കാരണം ആരും എത്തിപ്പെടാത്ത കൂടുതൽ അറിയുന്ന ഒരു ഫീൽഡല്ല. അപ്പോൾ ഈ വീഡിയോയിൽ കൂടി നിങ്ങൾക്ക് കൂടുതലൊരു സഹായം ആവുമെന്ന് ഞാൻ വിചാരിക്കുന്നു. നോർമലായിട്ട് രണ്ട് തരത്തിലുള്ള കോഴ്സസാണുള്ളത്. ഞാൻ സംസാരിക്കുന്നത് ഡെക്കേഡായി ഓഫീസർ റാങ്കിലേക്ക് എങ്ങനെ പ്രൊമോഷൻ കിട്ടുക എന്നതിനെക്കുറിച്ചിട്ടാണ്. നോർമലായിട്ട് രണ്ട് രീതിയിലാണ് ഇത് ചെയ്യുന്നത്. ഒന്ന് DNS പ്രോഗ്രാമാണ്, അതായത് ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് ലീഡിംഗ് ടു BSc നോട്ടിക്കൽ സയൻസ് ആണത്. രണ്ടാമത് ഡയറക്റ്റ് BSc നോട്ടിക്കൽ സയൻസ് എന്ന് പറഞ്ഞ ഡിഗ്രി തന്നെയാണ്. അപ്പോൾ ഈ ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസ് എന്ന പ്രോഗ്രാം ഏകദേശം ഒരു വർഷത്തോളം നമ്മൾ ഷോറിൽ, അതായത് ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ പഠിച്ചതിന് ശേഷം 18 months സിയിലായിരിക്കും ഉണ്ടാവുക. ഈ 18 months ഏകദേശം നല്ലൊരു തുക, ഏകദേശം 30,000 രൂപ നമുക്ക് സ്റ്റൈപ്പൻഡായിട്ട് നല്ല കമ്പനികൾ തരാറുണ്ട്. പിന്നെയുള്ളത് BSc ഇൻ നോട്ടിക്കൽ സയൻസ്. ഡയറക്റ്റ് 3 വർഷം നമ്മൾ ഇവിടുന്ന് പഠിച്ചതിന് ശേഷം അതിൻ്റെ എക്സാമൊക്കെ കംപ്ലീറ്റ് ചെയ്ത് ഏതെങ്കിലും ഒരു സ്പോൺസർഷിപ്പ് കമ്പനിയുടെ സ്പോൺസർഷിപ്പൊക്കെ നേടി അവർ പിന്നെ ഷിപ്പിലേക്ക് അയക്കുന്ന ഒരു പരിപാടിയാണ് ഉള്ളത്. അപ്പോൾ അതാണ് BSc നോട്ടിക്കൽ സയൻസിൽ കൂടെ. അപ്പോൾ നമുക്ക് ആദ്യം ഡിപ്ലോമ ഇൻ നോട്ടിക്കൽ സയൻസിനെ കുറിച്ച് സംസാരിക്കാം. അപ്പോൾ സാധാരണഗതിയിൽ നമ്മൾ +2 എക്സാം പാസ്സായി ഏകദേശം ആ റിസൾട്ട് വരുന്ന ആ ഒരു സമയത്ത്, ഏകദേശം ഏപ്രിൽ മാർച്ച് സമയത്താണ് ഇതിൻ്റെ, അതായത് സ്പോൺസർഷിപ്പ് കമ്പനികൾ, നല്ല കമ്പനികളായ MSc, മേഴ്സ്ലൈൻ സാധാരണ ക്യാമ്പസ് ഇൻ്റർവ്യൂ നടത്തിയാണ് എടുക്കാറ്, ആംഗ്ലോ ഈസ്റ്റേൺ, എക്സിക്യൂട്ടീവ്ഷിപ്പ് മാനേജ്മെൻറ്റ് തുടങ്ങിയ കമ്പനികളുണ്ട്. അപ്പോൾ അവരുടെ സൈറ്റുകളിൽ നമ്മൾ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവർ കേഡറ്റിനായിട്ടുള്ള സ്പോൺസർഷിപ്പ് എക്സാമുകൾ കണ്ടക്ട് ചെയ്യാറുണ്ട്. അപ്പോൾ ആ എക്സാമിന് അറ്റൻഡ് ചെയ്ത്, അതായത് അതിനുള്ള ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഏകദേശം 18 to 25 years ആയിരിക്കണം ഏജ്. അത് ചില കമ്പനികളുടെ അവരുടെ ഇതിൽ അത് ഇന്ത്യൻ ഗവൺമെൻറ്റാണ് നിശ്ചയിക്കുന്നത്. അത് ഞാൻ പഠിക്കുന്ന സമയത്ത് 18 to 22 ആയിരുന്നു, ഇപ്പോൾ 18 to 25 ആയെന്നാണ് കേൾക്കുന്നത്. എന്തായാലും അതിൻ്റെ ബ്രോഷറിൽ അതിനെക്കുറിച്ച് കൂടുതൽ വിവരിച്ചിട്ടുണ്ടാവും. പിന്നെയുള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞ് കഴിഞ്ഞാൽ more than 55% മാർക്ക് PCM ഉണ്ടായിരിക്കണം. നമ്മൾ കൂടുതലായിട്ട് PCM ഇതിൽ കോൺസെൻട്രേറ്റ് ചെയ്യേണ്ടത്. പിന്നെ ഇംഗ്ലീഷിലും ഉണ്ടായിരിക്കണം ഏകദേശം 60% മാർക്ക്. അപ്പോൾ അതെല്ലാം അവരുടെ ബ്രോഷറുകൾ പരിശോധിച്ച് കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് കൂടുതലായിട്ട് അറിയാൻ പറ്റും. അപ്പോൾ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയാം, ഈ മാർക്കിനെ കുറിച്ചിട്ടും ഈ ഏജ് ലിമിറ്റിനെ കുറിച്ചൊക്കെ കൂടുതൽ അറിയാൻ താല്പര്യമുണ്ടെങ്കിൽ ഞാൻ വിചാരിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ സൈറ്റുകളിൽ ചെക്ക് ചെയ്ത് എനിക്ക് നിങ്ങളോട് ഇൻഫർമേഷൻ ഷെയർ ചെയ്യാൻ പറ്റും. അപ്പോൾ അതിനായിട്ട് വേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ നമ്മൾ ആ മാർക്ക് സ്കോർ ചെയ്തതിന് ശേഷം ഈ സ്പോൺസർഷിപ്പിനായിട്ടുള്ള എക്സാം അറ്റൻഡ് ചെയ്യുക. അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു എൻട്രൻസ് എക്സാമാണ് ഉണ്ടാവുക, അത് നമ്മൾ പാസ്സാവും. അത് പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇൻ്റർവ്യൂവിനായിട്ട് അവർ വിളിക്കും കമ്പനികളെ. കമ്പനികളെ വിളിക്കും, പിന്നെ വിളിക്കും, ആ ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യണം. പിന്നെ അവരുടേതായ ചില ടെസ്റ്റുകളുണ്ടാവും, മെഡിക്കൽ ടെസ്റ്റുകളുണ്ടാവും, ആ മെഡിക്കൽ ടെസ്റ്റ് പാസ്സാവണം. അപ്പോൾ അതൊക്കെ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് എന്ത് ചെയ്യും, ഈ കമ്പനികൾ ചില നല്ല ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലേക്ക് ട്രെയിനിങ്ങിനായിട്ട് അയക്കുകയാണ് ചെയ്യാറ്. ഈ പക്ഷേ ഇതിന് അയക്കണമെങ്കിൽ വേറൊരു എക്സാം കൂടി പാസ്സാവണം, അതായത് ഇന്ത്യൻ മാരിടൈം യൂണിവേഴ്സിറ്റി നടത്തുന്ന IMU നടത്തുന്ന CET എക്സാമുണ്ട്. അതും കൂടി പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കതിലൊരു നിശ്ചിത മാർക്ക് ലഭിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും, ഇതിലേക്ക് ഈ കമ്പനികൾ നമ്മളെ പൂർണ്ണമായി സെലക്ട് ചെയ്തു എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ കംപ്ലീറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് തീർച്ചയായിട്ടും എന്ത് ചെയ്യാം, കേഡറ്റിൻ്റെ കോഴ്സിന് നമുക്കൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ജോയിൻ ചെയ്യാൻ പറ്റും. ഇപ്പം നെക്സ്റ്റ് ഒരു ചോദ്യം വരുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ എക്സാമിൻ്റെ സിലബസിനെ കുറിച്ചിട്ടാണ്. ഈ അതായത് ഈ കമ്പനി നടത്തുന്ന എൻട്രൻസ് എക്സാമിൻ്റെയും ഈ CET എക്സാമിൻ്റെയും അതായത് IMU നടത്തുന്ന എക്സാമിൻ്റെയും സിലബസിനെ കുറിച്ചാണ് നെക്സ്റ്റ് ഒരു ചോദ്യം വരുന്നത്.
അപ്പോൾ ഈ എക്സാം എന്ന് പറയുന്നത് നോർമലായിട്ട് നമ്മൾ പ്ലസ് ടുവിൽ പഠിച്ച കാര്യങ്ങൾ, പ്ലസ് ടു പ്ലസ് വണ്ണിൽ പഠിച്ച ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് അധികവും ഇതിൽ ചോദിക്കാൻ സാധ്യതയുള്ളത്. അതായത് നന്നായിട്ട് ഏകദേശം മോർ ദാൻ 75% മാർക്കോടെ പാസ്സാവുക ഒരാൾക്ക് എളുപ്പത്തിൽ പാസ്സാകാൻ പറ്റുന്ന ഒരു എക്സാമാണ് ഇത്. എളുപ്പത്തിൽ പാസ്സാകാൻ പറ്റുന്ന ഒരു എക്സാമാണ്, കുറച്ച് ഭാഗ്യം കൂടി ഉണ്ടെങ്കിൽ. അതിൻ്റെ ബേസിക്സ് മാത്രം അതായിരിക്കും ഇതിൻ്റെ സിലബസ് ആയിട്ടുണ്ടാവുക. ഈ ഫീസ് സ്ട്രക്ചറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഓരോ ഇൻസ്റ്റിറ്റ്യൂട്ടുകളും ഓരോ രീതിയിലാണ് ഈ ഇത് ഫീസ് വാങ്ങുന്നത്. അപ്പോൾ നമ്മൾ സ്പോൺസർഷിപ്പ് ഒക്കെ കിട്ടിക്കഴിഞ്ഞ് ഡയറക്റ്റ് പോവുകയാണെങ്കിൽ വലിയ രീതിയിലുള്ള ഫീസൊന്നും ഉണ്ടാവാറില്ല. അങ്ങനെ എക്സാമൊക്കെ പാസ്സായി നമ്മളിപ്പോൾ മർച്ചന്റ് നേവിയിൽ ജോയിൻ ചെയ്തു. ജോയിൻ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതിന് ഒരു വർഷത്തെ ഡി എൻ എസ് കോഴ്സിനെ കുറിച്ചിട്ടാണ് ഞാൻ സംസാരിക്കുന്നത്. അപ്പോഴെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് സെമസ്റ്റർ ആയിട്ടാണ് ആ ഒരു വർഷം ഉണ്ടായിരിക്കുക. അപ്പോൾ ആ രണ്ട് സെമസ്റ്ററുള്ള എക്സാമുകൾ നമ്മൾ പാസ്സാവണം. അത് കഴിഞ്ഞ് 18 മന്ത്സ്, അതായത് ചില കമ്പനികൾ 6 6 6 18 മന്ത്സും അല്ലെങ്കിൽ 9 9 18 മന്ത്സും ഉള്ള കോൺട്രാക്റ്റുകളിലേക്ക് ഷിപ്പിലേക്ക് നമ്മളെ ട്രെയിനി ആയിട്ട് അയക്കുകയാണ് പതിവ്. അപ്പോഴേ ഈ സമയത്ത്, ഈ ട്രെയിനിങ്ങിൻ്റെ സമയത്ത് നമ്മൾ ഏത് യൂണിവേഴ്സിറ്റിയുടെ കീഴിലാണോ, ഇതിപ്പോൾ IIM കീഴിലാണെങ്കിൽ അതിൻ്റെ ട്രെയിനിങ് റെക്കോർഡ് ബുക്ക്, അവർ തരുന്ന അസൈൻമെൻറ്റ്സ് ഒക്കെ കംപ്ലീറ്റ് ചെയ്ത് നമ്മൾ കമ്പനി വഴി ഈ യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആ ഒരു എക്സാം, ആ ഒരു സംഭവങ്ങളൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ആ അത്രയും സെമസ്റ്ററിലുള്ള അസൈൻമെൻറ്റ്സൊക്കെ കംപ്ലീറ്റ് ആയി എന്ന് പറയാം. അപ്പോൾ ആ അസൈൻമെൻറ്റൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ ആ ഓരോ സെമസ്റ്ററിലും നമ്മൾ ബാക്കി വെച്ചിരിക്കുന്ന ചില എക്സാംസ് ഉണ്ട്. അപ്പോൾ ആ എക്സാമുകളൊക്കെ നമ്മൾ അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് BSc നോട്ടിക്കൽ സയൻസിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് ഈ യൂണിവേഴ്സിറ്റി വഴി നമുക്ക് ലഭിക്കുന്നതായിരിക്കും. ഈ എക്സാം, അതായത് ഈ ട്രെയിനിങ് 18 മന്ത്സിൻ്റെ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഈ യൂണിവേഴ്സിറ്റിയുടെ എക്സാമും കൊടുക്കണം. പിന്നെ ഒരു കാര്യം കൂടിയുണ്ട്, നമ്മൾ നെക്സ്റ്റ് ലെവലിൽ, അതായത് നമ്മൾ ട്രെയിനിങ് കംപ്ലീറ്റ് ചെയ്തു, ഇനി ഒരു ഓഫീസറാവാൻ പോവുകയാണ്, അപ്പോൾ അതിന് സെൻട്രൽ ഗവൺമെൻറ് നടത്തുന്ന ചില എക്സാംസ് ഉണ്ട്. അതായത് സർട്ടിഫിക്കറ്റ് ഓഫ് കോമ്പറ്റൻസി എന്ന് പറയുന്ന ഒരു സർട്ടിഫിക്കറ്റ് കിട്ടാൻ വേണ്ടി നമ്മുടെ ഇന്ത്യ ഗവൺമെൻറ് നടത്തുന്ന എക്സാംസ് ഉണ്ട്. അത് MMD മെർക്കന്റൈൽ മറൈൻ ഡിപ്പാർട്ട്മെൻ്റാണ് നടത്തുന്നത്. അപ്പോൾ ആ കുറച്ച് എക്സാംസുകൾ, ആ എക്സാംസും പാസ്സായി ഈ സെമസ്റ്റർ എക്സാം, യൂണിവേഴ്സിറ്റിയുടെ സെമസ്റ്റർ എക്സാം ഒക്കെ പാസ്സായി കഴിഞ്ഞ് കഴിഞ്ഞാലാണ് ഇതിൻ്റെയൊക്കെ റെക്കോർഡ്സ് യൂണിവേഴ്സിറ്റിയിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞാലാണ് നമുക്ക് BSc നോട്ടിക്കൽ സയൻസിൻ്റെ ഡിഗ്രി സർട്ടിഫിക്കറ്റ് അവർ ഇഷ്യൂ ചെയ്യുക. അപ്പോഴേ സാധാരണ അങ്ങനെ ആരും വഴിയിൽ വെച്ച് ഉപേക്ഷിക്കാറില്ല, എല്ലാവരും പാസ്സാകുന്ന എക്സാംസ് തന്നെയാണ്. പിന്നെ BSc നോട്ടിക്കൽ സയൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു കേസാണ്. നമ്മൾ ഈ 3 വർഷത്തെ ട്രെയിനിങ് നമ്മൾ ഷോറിൽ തന്നെ കഴിച്ചതിന് ശേഷം, അതായത് ഇൻസ്റ്റിറ്റ്യൂട്ടിൽ കഴിച്ചതിന് ശേഷം നമുക്ക് അവർ എന്ത് ചെയ്യും, സർട്ടിഫിക്കറ്റ്, BSc നോട്ടിക്കൽ സയൻസിൻ്റെ സർട്ടിഫിക്കറ്റ് നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഏതെങ്കിലും ഒരു കമ്പനി, അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് ആ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഏതെങ്കിലും ഒരു കമ്പനി നമ്മളെ സ്പോൺസർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ കോഴ്സ് കംപ്ലീഷന് ശേഷം നമ്മുടെ സർട്ടിഫിക്കറ്റുമായിട്ട് നമ്മളെന്ത് ചെയ്യണം, ഷിപ്പ് ജോയിൻ ചെയ്യണം. അപ്പോൾ നമ്മൾ ഓൾറെഡി ഒരു കമ്പനി സ്പോൺസർ ചെയ്തു ഈ സമയത്ത്, ഈ ട്രെയിനിങ് ചെയ്യുന്ന സമയത്ത് ഒരു കമ്പനി സ്പോൺസർ ചെയ്തു. അതിനുശേഷം നമ്മൾ എന്ത് ചെയ്യും, ഒരു കമ്പനി, ഒരു ഷിപ്പിലേക്ക് ജോയിൻ ചെയ്യുകയാണ്. സാധാരണ 12 മന്ത്സ് ആണ് അതിനുശേഷം നമ്മൾ ഈ ട്രെയിനിങ്ങിനായിട്ട് ഷിപ്പിൽ ചിലവഴിക്കേണ്ട സമയം. ആ 6 6 മന്ത് ആയിട്ടാണ് അധികം കമ്പനികളും ചെയ്യിപ്പിക്കാറ്. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഈ ഫീൽഡിൽ വരുന്നത് കൊണ്ടുള്ള ചില കാര്യങ്ങൾ എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഒരുപാട് നാടുകൾ കാണാം. നമ്മുടെ കയ്യിൽ നിന്ന് ഒരു കാശ് പോലും ചിലവാകാതെ, കമ്പനി ചിലവിൽ വിസക്ക് പോലും ഒരു പൈസ പോലും ചിലവാകാതെ നമുക്ക് ഒരുപാട് നാടുകൾ കാണാം. പിന്നെ അത്യാവശ്യം മോശമല്ലാത്ത രീതിയിൽ സമ്പാദിക്കാം, നല്ലൊരു സൊസൈറ്റിയിൽ നല്ലൊരു ലൈഫ് നമുക്ക് ജീവിക്കാൻ പറ്റും. പിന്നെ നല്ല നല്ല കമ്പനികൾ നല്ല നല്ല കോൺട്രാക്റ്റുകൾ ഓഫർ ചെയ്യുന്നുണ്ട്. 3 മന്ത്സ് ഷിപ്പിലും 3 മന്ത്സ് വീടുകളിലും, പിന്നെ 5 മന്ത്സ് ഷിപ്പിലും 3 മന്ത്സ് അല്ലെങ്കിൽ 4 മന്ത്സ് വീടുകളിലായിട്ടുള്ള നല്ല നല്ല ഓഫറുകൾ കൊടുക്കാറുണ്ട്. അപ്പോൾ ഇതിനെക്കുറിച്ച് കൂടുതൽ വിവരങ്ങൾ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, കാരണം നമുക്ക് ഈ ഒരു രീതിയിലല്ലാതെ, ഈ ഓഫീസറായല്ലാതെ എൻജിനീയറിംഗ് മെക്കാനിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർക്കും ഈ ഫീൽഡിലേക്ക് വരാം, ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗ് കഴിഞ്ഞ ആൾക്കാർക്കും ഈ ഫീൽഡിലേക്ക് വരാം, പിന്നെ മറീൻ എഞ്ചിനീയറിംഗ് എന്ന് പറഞ്ഞാൽ ഡയറക്റ്റ് ഓപ്ഷൻ തിരഞ്ഞെടുത്ത് അതുവഴിയും ഈ ഫീൽഡിലേക്ക് വരാം, പിന്നെ കാറ്ററിംഗ് ക്രൂ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്, ഷിപ്പിലെ ക്രൂ ആയിട്ട് വരുന്ന ആൾക്കാരുണ്ട്, അങ്ങനെ പല വിധത്തിൽ നമുക്ക് ഷിപ്പുകളിൽ പ്രവേശിക്കാം. അപ്പോൾ അതിനെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യം ഉണ്ടെങ്കിൽ താഴെ കമൻറ്റ് ബോക്സിൽ ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞാൻ അതിനെക്കുറിച്ചുള്ള കൂടുതൽ ഇൻഫർമേഷൻ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോ